ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വരുൺ രാധിക റിവ്യൂ സ്വാഗതം മുത്തശ്ശി രാധികയോട് പറയുന്നു അവള് പോന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതി കാണും നീ അല്ലേ അവള് പോയി കഴിഞ്ഞാൽ ദേവനാരായണന്റെ ഒറ്റമോളായിട്ട് കഴിയാമല്ലോ നിനക്ക് അല്ലെ രാധിക പറയുന്നു അച്ഛാ പ്രിയങ്ക എങ്ങും പോയിട്ടില്ല അവള് മുറിയിൽ കിടന്നുറങ്ങുന്നുണ്ട് തന്ത്രി പറയുന്നു എന്നോട് കള്ളം പറയരുത് രാധിക പറയുന്നു അല്ല അച്ഛന് സംശയം ഉണ്ടെങ്കിൽ അച്ഛനൊന്ന് മുറിയിൽ പോയി നോക്കൂ ഏത് കിട്ട് തന്ത്രി അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ യശോധ പറയുകയാണ് ഞാൻ പോയി നോക്കിയിട്ട് വരാം ആന അകത്തേക്ക് ചെല്ലുന്ന ആ യശോധ കാണുകയാണ് ബെഡിലിരിക്കുന്ന പ്രിയങ്കയെ തുടർന്ന് തന്ത്രി ചോദിക്കുന്നു നമ്മളെ ഒക്കെ വിട്ടുപോകാൻ മാത്രം എന്താ ഇവിടെ ഇപ്പൊ സംഭവിച്ചത് അവിടേക്ക് വന്ന യശോധ പറയുന്നു അവൾ ഇവിടെ തന്നെ ഉണ്ട് തന്ത്രി പറയുന്നു എന്നാലും അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു എന്നുള്ളത് സത്യമല്ലേ അതിനുള്ള തെളിവാണല്ലോ ഈ കത്ത് അങ്ങനെ തന്ത്രി ഉറക്കെ പ്രിയങ്ക എന്ന് വിളിക്കുമ്പോൾ രാധിക പറയുന്നു അച്ഛാ അച്ഛാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അവൾ അങ്ങനെയുള്ള ഒരു കാര്യം ചിന്തിച്ചു എന്നുള്ളത് സത്യമാണ് ഈ കത്ത് എഴുതിയെന്നുള്ളത് സത്യമാണ് പക്ഷേ അവൾക്ക് നമ്മളെയൊന്നും വിട്ടുപോകാൻ പറ്റില്ല സ്വന്തം തീരുമാനം തിരുത്തി അവളെ വീണ്ടും വഴക്കു പറയുക എന്ന് വെച്ചാല് തന്ത്രി പറയുന്നു ഇക്കാര്യം ചോദിക്കാതെ വിട്ടാലേ അവൾക്ക് അത് തരവാകും അങ്ങനെ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല രാധിക ചോദിക്കുന്നു അച്ഛാ അച്ഛൻ അവളെ വാശി കയറ്റാനാണ് ഉദ്ദേശം അവള് വാശി കാണിച്ചാൽ എന്തായിരിക്കും എന്ന് അറിയാലോ യശോദ് പറയുന്നോ നോക്കൂ മോളും അറിഞ്ഞതിലും കാര്യമുണ്ട് ഇപ്പൊ നമ്മൾ അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട മഴ കിട്ടാൻ ഒറ്റ ബുദ്ധി അവൾക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ നമുക്ക് തന്ത്രി പറയുന്നു മക്കളുടെ വളർച്ചയ്ക്കൊപ്പം വളർന്നു വലുതാകുന്ന കുറെ സ്വപ്നങ്ങളുണ്ട് അക്കൂട്ടത്തിൽ ഇത്തരം ദുസ്വപ്നങ്ങളും കരുതി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുവിടലോ എന്തിന്റെ കുറവ് വരുത്തിയിട്ടുള്ളത് കുടുംബത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു അത് ഏതൊരു അച്ഛനവുമേയും പറയുന്നതല്ലേ അതിന്റെ വീട് വിട്ട് ഇറങ്ങി പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് കേട്ട് മുത്തശ്ശി മോളെ പ്രിയ എന്ന് വിളിക്കുമ്പോൾ രാധിക ചോദിക്കുന്നോ അച്ഛാ സത്യത്തില് അവൾ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ് പരസ്യത്തിന്റെ മോഡൽ ആകുന്നതോ സിനിമാതാരം ആകുന്നതോ ഒന്നും ഇക്കാലത്ത് കുഴപ്പം പിടിച്ച കാര്യങ്ങളൊന്നും അല്ല പ്രശസ്തരായ എത്രയോ പേര് ഇതുപോലെ പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നവരാ അച്ഛാ അച്ഛൻ അവളുടെ ആഗ്രഹം നടത്തി കൊടുക്കാമെന്ന് പറയാ അവൾക്കത് വലിയ സന്തോഷമായിരിക്കും ഇത് കേട്ട് തന്ത്രി പറയുന്നു ഉദാഹരണങ്ങൾ എനിക്ക് കേൾക്കണ്ട ഈ വീട്ടിൽ അങ്ങനെ ഒരു കാര്യം നടക്കില്ല രാധിക പറയുന്നു അച്ഛൻ ഞാൻ പറയുന്നത് അവൾ മുത്തശ്ശി പറയുകയാണ് കണ്ടോ കണ്ടോ അവളുടെ ഉദ്ദേശം കണ്ടോ ഏതെങ്കിലും മാർഗത്തിൽ പ്രിയങ്കയെ പുറത്തിറക്കി വിടണം എന്നിട്ടവള് വഴി പിടിച്ചു എന്ന് നാട്ടുകാരെ കൊണ്ട് പറയപ്പിക്കണം രാധിക ചോദിക്കുന്നു എന്തൊക്കെയാ മുത്തശ്ശി പറയുന്നത് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് നിന്റെ ഉദ്ദേശം അത് തന്നെയാ നീ ഇവിടത്തെ ആരുമല്ലാന്ന് നിനക്കറിയാല്ലോ അപ്പൊ ഒട്ടിപ്പിടിക്കാൻ ഒരു കാരണം വേണ്ടേ സ്വന്തം മകൾ ഉപേക്ഷിച്ചു പോയാല് അതോടെ നിന്റെ സമയം തെളിയുമല്ലോ യശോദ പറയുന്നോ അമ്മ ഒന്നും മിണ്ടാതിരിക്കുമോ പ്രിയങ്ക ചെയ്യുന്ന തെറ്റിനൊക്കെ ഇവളെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത് മുത്തശ്ശി പറയുന്നു തെറ്റ് ചെയ്യിക്കുന്നതാ ഒന്നും അറിയാത്തവളെ പോലെ പതിങ്ങി പതുങ്ങി നിന്നിട്ട് എന്റെ പ്രിയങ്ക മോളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നതാ തന്തയും തള്ളയും ഇല്ലാത്തവളിൽ നിന്നും ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കണ്ട തന്ത്രി പറയുന്നോ മതി ഇപ്പൊ പ്രിയങ്കയെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി അവളെ ഇനിയും എങ്ങോട്ടും വിട്ടാൽ ശരിയാകില്ല എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്തിയേ പറ്റൂ യശോദ പ്രിയങ്കയെ ശ്രദ്ധിച്ചോളുക കുടുംബത്തിനൊരു മാനക്കേടുണ്ടായാൽ ഒന്ന് ചൊടുങ്ങാനേ പറ്റൂ അങ്ങനെ ആ കത്ത് ചുരുട്ടിക്കൂട്ടി എറിഞ്ഞ് തന്ത്രി കൂടി അകത്തേക്ക് പോകുകയാണ് രാധിക ആലോചിച്ചു നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് പരമേശ്വരന്റെ അടുക്കിലേക്ക് വന്ന് പത്മനി ചോദിക്കുന്നു എന്തായിരുന്നു ആലോചിച്ചു കൂട്ടുന്നത് പരമേശ്വരൻ പറയുന്നു ഇന്നലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞ ഒരു കാര്യം താൻ ശ്രദ്ധിച്ചിരുന്നു വരുൺ പെണ്ണിനെ കണ്ടുപിടിക്കാൻ നീ അധികം ബുദ്ധിമുട്ടുണ്ടാ അവന്റെ പെണ്ണിനെ അവൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പത്മനി പറയുന്നു ഞാനും അത് ശ്രദ്ധിച്ചു അമ്മ വെറുതെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത് പരമേശ്വരം പറയുകയാണ് ഒരിക്കലും വെറുതെ ആകില്ല അമ്മയും വരുണും തമ്മിലുള്ള ബന്ധം മുത്തശ്ശിയും ചെറുമകനും എന്ന നിലയിൽ മാത്രമല്ല അവര് നല്ല ചങ്ങാതിമാരാ എന്നോടോ നിന്നോടോ പറയാൻ മടിക്കുന്ന കാര്യങ്ങള് അവൾ ഷെയർ ചെയ്യുന്നത് അമ്മയോടാ പത്മനി ചോദിക്കുന്നു എന്ന് വെച്ചാൽ അവൾ പരമേശ്വരം പറയുകയാണ് എന്റെ ഊഹ ശരിയാണെങ്കിൽ അവന്റെ മനസ്സിൽ ആരോ ഉണ്ട് അവൻ അത് അമ്മയോട് പറഞ്ഞിട്ടുമുണ്ട് പത്മനി പറയുന്നു എന്താ പിന്നെ അവന് നമ്മളോട് കൂടി ൂടെ നമ്മൾ അത് നടത്തി കൊടുക്കില്ലേ പരമേശ്വരം പറയുകയാണ് പറയാൻ മടിക്കുന്നതില് എന്തെങ്കിലും കാര്യം ഉണ്ടോന്ന എന്തെങ്കിലും കുഴപ്പം കാണുമോ ചോദിക്കുമ്പോൾ പരമേശ്വരം പറയുകയാണ് പിന്നെ കുഴപ്പം അവൻ വല്ല തീവ്രവാദിയെയും നമ്മുടെ വീട്ടിൽ വിളിച്ചോണ്ട് വരാൻ പോകുകയല്ലേ എടോ കുഴപ്പമെന്ന് പറഞ്ഞത് അതല്ല പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും ഉണ്ടോന്ന പത്മിനി പറയുന്നോ അല്ല എന്തായാലും അതൊന്നും അറിയണമല്ലോ അപ്പോൾ പരമേശ്വരം പറയുകയാണ് വരട്ടെ അമ്മയോട് തന്നെ ചോദിക്കാം അവന്റെ ഇഷ്ടം എന്തായാലും അത് നടത്തി കൊടുക്കാൻ നമ്മൾ തയ്യാറാ പത്മിനി പറയുന്നു സത്യം പറഞ്ഞാൽ എന്റെ സമാധാനം നഷ്ടപ്പെട്ടു ഇനി അതാരാ എങ്ങനെയുള്ള കുട്ടിയാ സ്വഭാവം എന്താ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലേ എനിക്ക് ഉറക്കം വരില്ല പരമേശ്വരം പറയുന്നോ ഓ ഒരു രഹസ്യം പറയാൻ തനിക്ക് പകരം വേറെ ആളെ നോക്കണം ദേ ഇനി ഇത് ആലോചിച്ച് ഇതിന്റെ പേരിൽ ബി പി കൂട്ടി കറങ്ങി വീഴണ്ട മോന്റെ കല്യാണ കാര്യത്തില് സന്തോഷത്തോടു കൂടിയാ ഒരു തീരുമാനം എടുക്കേണ്ടത് പത്മിനി പറയുന്നു ആയിക്കോട്ടെ തുടർന്ന് മുത്തശ്ശിയുടെ അരികിലേക്ക് വന്ന വരുൺ പറയുന്നു ദേ മുത്തശ്ശിയെ ഈ നാട്ടിൽ എല്ലാവരും ബഹുമാനിക്കുന്നതല്ലേ ഏത് വീട്ടിലേക്ക് വേണമെങ്കിലും മുത്തശ്ശിക്ക് കയറി ചെല്ലാമല്ലോ ദേവനാരായണൻ തിരുമേനിയെ കാണാൻ ഒരു കാരണമുണ്ടാക്കി അങ്ങോട്ട് ചെല്ലണം മുത്തശ്ശി ചോദിക്കുന്നു എന്ത് കാരണം ഉണ്ടാക്കാനാ വരുൺ പറയുന്നു അതിനിപ്പം പൂജാരിയുടെ അടുത്ത് പോകാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വേണോ നോക്ക് എന്തെങ്കിലും ദോഷം തീർക്കാനാണെന്ന് പറയണം ദേ മുത്തശ്ശിയുടെ ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തിട്ടുള്ളൂ മുത്തശ്ശി തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം മുത്തശ്ശി ചോദിക്കുന്നു നീ ഈ കുരുക്ക് എന്റെ കഴുത്തിരിട്ടേ അടങ്ങും അല്ലേടാ ഇത് കേട്ട് വരുൺ മുത്തശ്ശീന്ന് വിളിക്കുമ്പോൾ അവിടേക്ക് വന്ന ആ പരമേശ്വരം ചോദിക്കുകയാണ് എന്താമ്മേ കാര്യമായിട്ട് രണ്ടുപേരും സംസാരിക്കുന്നത് ഇവന്റെ കല്യാണ കാര്യം വല്ലതുമാണോ ചിരിച്ചുകൊണ്ട് ആ വരുൺ പറയുന്നു ഏ ഞാനും മുത്തശ്ശിയും തമ്മിൽ അതൊക്കെ എങ്ങനെ സംസാരിക്കാൻ സംസാരിക്കാനാ ഈ അച്ഛന്റെ ഒരു കാര്യം പരമേശ്വരൻ പറയുന്നു എന്നാ ഞാനിപ്പോ വന്നതേ ഇവന്റെ വിവാഹകാര്യം സംസാരിക്കാനാ ഇത് കേട്ട് ഞെട്ടി ടെൻഷനോട് കൂടി നിൽക്കുകയാണ് മുത്തശ്ശിയും വരുണും പരമേശ്വരം പറയുന്നു നമ്മുടെ ആദിത്യവർമ്മയില്ലേ ചെമ്പങ്കോട്ടെ അയാൾക്കൊരു മകളുണ്ട് മെഡിക്കൽ സ്റ്റുഡന്റാ കാണാൻ നല്ല കുട്ടിയാ ഇത്തിരി മുമ്പേ ഞാനും ആദിത്യവർമ്മയും തമ്മിൽ ഫോണിൽ സംസാരിച്ചു അയാൾ മകൾക്ക് വിവാഹാലോചനകൾ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ ഇവന്റെ കാര്യവും പറഞ്ഞു എന്നാൽ പിന്നെ അത് ആയിക്കളയാമെന്ന് അയാളും ഞാൻ പിന്നെ വേറൊന്നും നോക്കാൻ നിന്നില്ല വാക്കു കൊടുത്തു മുത്തശ്ശി ചോദിക്കുന്നോ വാക്കു കൊടുത്തു പരമേശ്വരം പറയുകയാണ് അതെയമ്മേ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി അങ്ങോട്ട് ചെല്ലുന്നു പെൺകുട്ടിയെ കാണുന്നു നമ്മളിങ്ങി പോരുന്നു അങ്ങനെ പരമേശ്വരൻ അവിടെ നിന്ന് പോകുമ്പോൾ വരുൺ പതിയെ പറയുകയാണ് മുത്തശ്ശി എന്നെ കൊണ്ടൊന്നും പറ്റില്ല ചെല്ല നീ ഒന്നും വിണ്ടാതിരിക്കുന്നു പറഞ്ഞു പരമേശ്വരൻ എന്ന് വിളിച്ച് അരികിലേക്ക് വരികയാണ് മുത്തശ്ശി പരമേശ്വരൻ പറയുന്നു അമ്മ പറയാൻ പോകുന്നത് എനിക്കറിയാം നല്ലൊരു ദിവസം നോക്കണമെന്നല്ലേ നല്ലൊരു ദിവസം നോക്കിയിട്ട് എല്ലാം തീരുമാനിക്കാം എന്താ അതുപോലെ മുത്തശ്ശി പറയുന്നു അതല്ല ഇവനോട് ചോദിക്കാതെ നീ എങ്ങനെയാ ഇവന്റെ കല്യാണം ഉറപ്പിച്ചത് പരമേശ്വരൻ ചോദിക്കുന്നു എന്നോട് ചോദിച്ചിട്ടാണോ അമ്മ എന്റെ കല്യാണം ഉറപ്പിച്ചത് അന്ന് ഞാൻ വല്ല എതിർപ്പും പറഞ്ഞു മുത്തശ്ശി പറയുന്നു അതെ അതുകൊണ്ട് നിനക്ക് ഒരു ദോഷം ഉണ്ടായില്ലല്ലോ പരമേശ്വരം പറയുന്നോ ഇതുകൊണ്ടും ദോഷം വരാൻ പോകുന്നില്ല അപ്പോൾ വരുൺ പറയുകയാണ് എനിക്ക് പറ്റില്ല പറ പറശ്ശി പറയുന്നു ഇവൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടവാ ഈ നാട്ടിൽ തന്നെ ഒരു കുട്ടി പരമേശ്വരൻ ചോദിക്കുന്നു ഇവൻ നാട്ടിൽ വന്നിട്ട് മൂന്നാല് ദിവസം അല്ലേ ആയുള്ളൂ അതിനിടയിൽ എങ്ങനെ വരുൺ പറയുന്നോ ഒരാളോട് ഇഷ്ടം തോന്നാൻ ഒരുപാട് വർഷം വേണോന്നൊന്നുമില്ല ഒറ്റ തവണ കണ്ടാലും മതി എഴുതി കിട്ട് പരമേശ്വരൻ നീ നീങ്ങി വന്ന് മാടാ ഇങ്ങോട്ട് എഴുതി കേട്ട് വരുൺ മടിച്ചു നിൽക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ് ചെല് ചെല്ലു മോനെ അങ്ങോട്ട് അരികിലേക്ക് ചെന്ന് വരുൺ ചോദിക്കുന്നു എന്താച്ചാ പരമേശ്വരം പതിയെ പറയുകയാണ് മുത്തശ്ശിക്ക് മോനും ഇടയിൽ ില് എന്തോ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷെ നേരെ ചോദിച്ചാൽ പറയില്ലല്ലോ അതുകൊണ്ടാ ആദിത്യവർമ്മയെ പിടിച്ച നടുവിൽ നിർത്തിയത് അയാൾക്ക് പെൺമക്കളില്ല ഇത് കേട്ട് വരുണും മുത്തശ്ശിയും ചിരിക്കുകയാണ് വരുൺ പറയുന്നു അച്ഛൻ നമ്മളെ പറ്റിച്ചതാ മുത്തശ്ശി പരമേശ്വരൻ പറയുന്നു ഇനി ആൾ ആരാണെന്ന് പറയാ അതെന്ന് പറഞ്ഞ് വരുൺ പറയാൻ പഠിച്ചു നിൽക്കുമ്പോൾ പരമേശ്വരം പറയുകയാണ് കുറച്ചു മുമ്പേ എനിക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് ചങ്കൂറ്റത്തോട് പറഞ്ഞതല്ലേ നീയ പിന്നെന്താ പറയാൻ പ്രയാസം വരുൺ പറയുന്നു അതങ്ങനെ പ്രയാസം ഒന്നും ഉണ്ടായിട്ടല്ല ശരിക്കും അറിയില്ല ആരെയല്ലേ എന്ന് പരമേശ്വരൻ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇവൻ ആ കൊച്ചിനെ കണ്ടിട്ടുണ്ട് പക്ഷേ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല ഇവിടുത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പൂജാരി ദേവനാരായണൻ തന്ത്രയുടെ മോള പരമേശ്വരൻ ചോദിക്കുന്നു രണ്ടുപേരും കൂടി തലകുത്തി മറിഞ്ഞിട്ട് ഇത്രേ കിട്ടിയുള്ളൂ ഇത് ഞാൻ നോക്കിക്കോളാം ആ പിന്നെ നിന്റെ ഇഷ്ടത്തിന് വിരോധം ഒന്നും ഇല്ലാട്ടോ ഇത് കിട്ടി സന്തോഷത്തോടുകൂടിയും മുത്തശ്ശിയൊന്ന് നോക്കിയിട്ട് അച്ഛന്റെ അരികിലേക്ക് വന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് വരുൺ പറയുകയാണ് താങ്ക് യു അച്ഛ താങ്ക് യു പരമേശ്വരൻ പറയുന്നോ അവന്റെ ഒരു കാര്യം പോടാ അങ്ങനെ പരമേശ്വരൻ അവിടെ നിന്ന് പോകുമ്പോൾ സന്തോഷത്തോടു കൂടി മുത്തശ്ശിയെ ചേർത്ത് പിടിക്കുകയാണ് വരൂൺ തുടർന്ന് പരമേശ്വരൻ ാസപ്പന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അരികിലേക്ക് വരികയാണ് ഫോൺ അറ്റൻഡ് ചെയ്ത ദാസപ്പനോട് പരമേശ്വരൻ ചോദിക്കുന്നോ താൻ തിരക്കിലാണോ ദാസപ്പൻ പറയുന്നു ഇല്ല സർ പറഞ്ഞോളൂ സർ പരമേശ്വരൻ പറയുന്നു ഒരു കുട്ടിയെ പറ്റി ഒന്ന് അന്വേഷിക്കാൻ ദാസപ്പൻ ചോദിക്കുന്നു അല്ല ഈ നാട്ടിലുള്ളതാണോ പരമേശ്വരം പറയുന്നു അതെ ഇവിടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പൂജാരില്ലേ അദ്ദേഹത്തിന്റെ മകളാ പ്രിയങ്ക അറിയുമോ താനാ കുട്ടിയെ ദാസപ്പൻ പറയുന്നോ ദേവനാരായണൻ തിരുമേനിയെയും കുട്ടികളെ അറിയാത്തവർ ആരാണ് സർ ഈ നാട്ടിലുള്ളത് അദ്ദേഹം പ്രസിദ്ധനല്ലേ അല്ല സാറേ ഈ കാര്യങ്ങൾ അന്വേഷിക്കണോന്ന് പറഞ്ഞേ എന്താ ാണ് ഉദ്ദേശം പരമേശ്വരം പറയുന്നു വിവാഹം തന്നെ ഉദ്ദേശം ദാസപ്പൻ ചോദിക്കുന്നു സാറിന്റെ ഏതെങ്കിലും ബന്ധുക്കൾക്കോ മറ്റോ ആണോ പരമേശ്വരം പറയുന്നു അതെ മകനേക്കാൾ വലിയ ബന്ധമൊന്നും ഇല്ലല്ലോ ചോദിക്കുന്നു അയ്യോ സാറേ വരുൺ കുഞ്ഞിന് വേണ്ടിയിട്ടാണോ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല കാര്യം കണിമംഗലത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു കൂട്ടരല്ലോ അതുകൊണ്ടാ പരമേശ്വരം പറയുന്നോ അവനൊരു പെണ്ണിനെ കണ്ടുപിടിക്കണോന്ന് പറഞ്ഞപ്പോൾ അവരുടെ സ്വത്തിനെ കുറിച്ചോ സ്ത്രീധനത്തെ കുറിച്ചോ അന്വേഷിക്കണമെന്ന് തന്നോട് പറഞ്ഞു ഐശ്വര്യമുള്ളൊരു കൊച്ച് അത്രയല്ലേ പറഞ്ഞുള്ളൂ അവൻ ആ കുട്ടിയെ കണ്ടു അവൻ ഇഷ്ടമാകുകയും ചെയ്തു ഇത് കിട്ടി ദാസപ്പൻ പറയുന്നു എന്റെ ഭഗവാനെ എന്താ ഈ കേൾക്കുന്നത് ദേവനാരായണൻ തിരുമേനി മോൾക്ക് വേണ്ടി ചെറുക്കനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അതു ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെ തന്നെയാ ആഹാ ഇതിനേക്കാൾ അപ്പുറം ദൈവം എങ്ങനെയാ സാറേ ഒരു കാര്യം ഏറ്റുമുട്ടിക്കുന്നത് പരമേശ്വരൻ പറയുന്നോ എന്തായാലും താൻ ഒരു കാര്യം ചെയ്യാം ആ കുട്ടിയെ കുറിച്ച് കിട്ടാവുന്ന കാര്യങ്ങൾ അന്വേഷിക്കു അതിനുശേഷം താൻ ഇങ്ങോട്ട് വാ ഇതിപ്പോ ആരെ അറിയിക്കണ്ട ദാസപ്പൻ പറയുന്നു ഇല്ല സാറേ ഇത് എന്റെ ചെവിയിൽ തന്നെ ഇരിക്കും പെൺകുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസുമായി ഞാൻ നാളെ തന്നെ അങ്ങോട്ട് വരാം പരമേശ്വരം പറയുന്നു ആയിക്കോട്ടെ അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് പരമേശ്വരം പറയുകയാണ് തിരുമേനി മോൾക്ക് ചെറുക്കനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അതിന്റെ ബ്രോക്കറും ഈ ദാസപ്പൻ തന്നെയാണെന്ന് പത്മിനി പറയുന്നു എന്റെ കൃഷ്ണ അപ്പൊ പിന്നെ വരുണിന്റെ വെണ്ണ് ഇത് തന്നെയാണ് പ്രിയങ്ക മോള് അതിനുശേഷം കാണിക്കുന്നത് വരുണിന്റെ റൂമിലേക്ക് വന്ന റോഷനി ബെഡിൽ കിടക്കുന്ന ഡ്രസ്സുകളും മറ്റും അടുക്കി വെക്കുകയാണ് ഇത് കണ്ട് റോഷിനെ വിളിച്ച് വരുൺ അവിടേക്ക് വരുമ്പോൾ റോഷനി പറയുന്നു ഈ ബാച്ചിലേഴ്സിന്റെ മുറികളിലൊക്കെ ചില പ്രത്യേകതകളുണ്ട് ഉണ്ട് അതൊക്കെ ഹോസ്റ്റലിൽ മാത്രമാണെന്നാ ഞാൻ കരുതിയത് സ്വന്തം വീട്ടിലും അങ്ങനെ തന്നെയാണല്ലേ വരുൺ ചോദിക്കുന്നു അല്ല തന്നോട് ആരാ പറഞ്ഞത് ഇതൊക്കെ ചെയ്യും ി ചോദിക്കുന്നു എന്നോട് ആരെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ വരുടെ കാര്യത്തില് എനിക്ക് ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് വരുൺ പറയുന്നു അല്ല എന്റെ മുറിക്ക് എന്റെ രീതിയെ ശരിയാകും റോഷ്നി ചോദിക്കുന്നു ഈ എന്റെ മുറി എന്നുള്ള കൺസെപ്റ്റ് എത്ര നാൾ ഉണ്ടാകും അധികം വൈകാതെ വേറൊരാളും കൂടി ഈ മുറി ഷെയർ ചെയ്യുമല്ലോ വരുൺ ചോദിക്കുന്നു ഞാൻ എന്താ ഈ മുറി വാടകയ്ക്ക് കൊടുക്കാൻ പോകുന്നു ചിരിച്ചുകൊണ്ട് റോഷി പറയുന്നു ഒന്നും മനസ്സിലാകാത്ത ഒരാൾ ഈ മുറിയിൽ വരുന്ന പെൺകുട്ടിക്ക് ഈ മുറി ഒതുക്കി വെക്കാനുള്ള അവകാശം ഉണ്ടാകില്ലേ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനുണ്ട് എനിക്ക് കുഴപ്പമില്ല കേട്ടോ ഇത് ഒന്ന് ആലോചിച്ചിട്ട് വരുമ്പോ പറയുന്നു എടോ എനിക്ക് കുറച്ച് കോഴ്സ് ചെയ്യാനുണ്ട് റോഷി പറയുന്നു അതിനെന്താ എവിടെ നിന്ന് വിളിച്ചോ എന്നിട്ട് നമുക്ക് സംസാരിക്കാം വരുൺ പറയുകയാണ് അത് ശരിയാകില്ല സംസാരിക്കാനുള്ളത് കോൺഫിഡൻഷ്യാ റോഷി ചോദിക്കുന്നു ഏതെങ്കിലും ആണോ ആണെങ്കിൽ റോഷ്നി പറയുകയാണ് കല്യാണത്തിന് മുമ്പ് അടുത്ത ഫ്രണ്ടോ ബെസ്റ്റിയോ ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ കല്യാണം കഴിഞ്ഞാൽ അതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം ഇത് കിട്ടി പുഞ്ചിരിച്ച് ശരി എന്നാ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് വരുൺ റൂമിൽ നിന്നും പോകുകയാണ് റോഷ്ടി പറയുന്നു ഏയ് വരുൺ വരുൺ വന്നിട്ട് ഞാൻ പോകൂ പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് ദാസപ്പനോട് തന്ത്രി പറയുന്നു താൻ പിച്ചും പെയും പറയുകയല്ലോ ദാസപ്പ അല്ല കാടിമംഗലം പരമേശ്വരൻ ഇങ്ങോട്ടൊരു വിവാഹാലോചന നടത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ദാസപ്പൻ പറയുന്നു എന്റെ പൊന്നു തിരുമേനെ ഇതൊന്നും വിശ്വസിക്കാൻ ഞാൻ എത്ര സമയം എടുത്തു എന്നറിയുമോ കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി യശോദ പറയുന്നു എന്നാലും എത്ര വലിയ അങ്ങനെ ഒരു ബന്ധം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ മുത്തശ്ശി ചോദിക്കുന്നു ചിന്തിച്ചാൽ എന്താ കുഴപ്പം ഇതാ പറയുന്നത് പാരമ്പര്യത്തിന് പാരമ്പര്യത്തെ തിരിച്ചറിയാമെന്ന് കാര്യം ശരിയാ കാടിമംഗലത്തോളം സമ്പത്ത് നമുക്കില്ലായിരിക്കും കുടുംബം ചിന്തിച്ചാല് കണിമംഗലത്തിന് ഒപ്പം നിൽക്കും നമ്മള് അറിയുമോ തന്ത്രി പറയുന്നോ അതൊക്കെ പഴയ കഥകളല്ലേ അമ്മേ ഇന്നിപ്പം കണിമംഗലത്തുകാരാ എത്ര അവരുടെ ബിസിനസ് എത്ര കോടികളാക്കോ ഇത് കൂട്ടുന്നത് ദാസപ്പൻ പറയുന്നോ തിരുമേനി ഇത് പുണ്യമായിട്ട് കണ്ടാ മതി തിരുമേനി ഉപാസിക്കുകയും പൂജ ചെയ്യുകയും ചെയ്യുന്ന ദൈവങ്ങൾ തിരുമേനിക്ക് തന്ന അനുഗ്രഹം അല്ലാണ്ട് എന്താ പറയുക യശോദ പറയുന്നു ദാസപ്പൻ പറഞ്ഞത് സത്യമാ ദൈവത്തിന്റെ തീരുമാനം തന്നെയാ മുത്തശ്ശി പറയുകയാണ് നീ പോയെ ചായ എടുത്തോണ്ട് വാ ഇത് കേട്ട് യശോദയകത്തേക്ക് പോകുമ്പോൾ ദാസപ്പൻ ചോദിക്കുന്നു ഞാനിപ്പോ അവിടെ ചെന്ന് എന്തു മറുപടിയാ പറയേണ്ടത് മുത പറയുകയാണ് ഇനിയിപ്പം വിശേഷിച്ച് എന്താ എത്രയും പെട്ടെന്ന് അവരിങ്ങോട്ട് വന്ന് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ ഈ സമയം ചായയും പലഹാരങ്ങളുമായി അവിടേക്ക് വരികയാണ് അശോധ എഴുത്ത് കഴിക്ക ദാസപ്പാന്ന് തന്ത്രി പറയുമ്പോൾ മധുരത്തിനോട് അത്ര പ്രിയമല്ലപ്പോൾ ഈ ചെന്ന് കേറുന്ന വീട്ടിൽ നിന്നെല്ലാം ആ മധുരം കഴിച്ചു കഴിച്ച് ഒരു വിലക്ക് വീണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്ത്രി പറയുന്നോ എന്നാലും ഒന്നെടുക്കും കൊണ്ടുവന്നിരിക്കുകയല്ലേ പലഹാരം എടുത്തുകൊണ്ട് ദാസപ്പൻ പറയുകയാണ് അപ്പോ നിങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ് അത് ഞാൻ പരമേശ്വര സാറിനെ അറിയിക്കാം ഈ സമയം പുറത്തു പോയിട്ട് അവിടേക്ക് വരികയാണ് പ്രിയങ്ക ദാസപ്പൻ പറയുന്നോ ആഹാ കല്യാണം എത്തിയല്ലോ എഴുതിട്ട് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുകയാണ് പ്രിയങ്ക നാസപ്പൻ പറയുന്നു എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവ ബാക്കി കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാം തന്ത്രി പറയുന്നു ഓ ആയിക്കോട്ടെ നാസപ്പൻ അവിടെ വന്ന് പോയതിനു ശേഷം മുത്തശ്ശി പറയുന്നു രാജകുമാരിയെ പോലെ വാഴിവന്ന അവളുടെ ജാതകത്തിലുണ്ട് എഴുതിയയാൾക്ക് തെറ്റുപറ്റിയിട്ടില്ല പോകുന്നതേ കടിമംഗലം കൊട്ടാരത്തിലേക്കാണല്ലോ തന്ത്രി പറയുന്നു എല്ലാം ഈശ്വര നിശ്ചയം അങ്ങനെ തന്ത്രി ആലോചിച്ച് നിൽക്കുമ്പോൾ സന്തോഷത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ് യശോദയും മുത്തശ്ശിയും തുടർന്ന് കിച്ചണിലേക്ക് വന്ന പ്രിയങ്ക ചോദിക്കുന്നു ഇവിടെ എന്താ നടക്കുന്നത് രാധിക ഞെട്ടി നോക്കുമ്പോൾ പറയുകയാണ് എന്നോട് ചോദിക്കാതെ ആരും എന്റെ കല്യാണ കാര്യത്തിൽ തീരുമാനമെടുക്കില്ലെന്ന് ചേച്ചിയല്ലേ എനിക്ക് ഉറപ്പ് തന്നത് എന്നിട്ട് അത് പെട്ടെന്ന് രാധിക പറയുമ്പോൾ വിരൾ ചൂണ്ടി പ്രിയങ്ക പറയുകയാണ് കള്ളത്തരം പറയണ്ട ചേച്ചി എല്ലാത്തിനും കൂട്ടു നിൽക്കുകയാണല്ലേ ഏത് കേട്ടി രാധിക പതിയെ ഇവിടെ വന്ന് പോകാനായി തുടങ്ങുമ്പോൾ തടങ്ങി നിർത്തിക്കൊണ്ട് പ്രിയങ്ക പറയുന്നു ശരത്തിന്റെ വീട്ടിൽ നിന്ന് എന്നെ തിരിച്ചു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ എന്റെ ലക്ഷ്യത്തിലെത്തിയനെ മുത്തശ്ശി വിളിച്ചു പറഞ്ഞത് സത്യമാ ഞാൻ വെല്ലുവിളായി പോകൂ പേടിയാണ് എന്റെ ചേച്ചിക്ക് അതുകൊണ്ട് തന്നെ അച്ഛന്റെ അമ്മയുടെയും കൂടെ നിന്ന് ഓരോന്ന് വിളക്കുന്നത് രാധിക ചോദിക്കുന്നു നീ എന്തൊക്കെയായി പറയുന്നത് ആ വന്ന ഓരോ കാര്യങ്ങൾ പറയുന്നതിന് ഞാൻ എന്ത് ചെയ്തിട്ടാ പ്രിയങ്ക പറയുന്നു തീരുമാനിക്കട്ടെ കല്യാണത്തിന് ഞാൻ നിന്ന് കൊടുക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട ആളെ വിളിച്ചു കൂട്ടുകയോ പന്തടിടുകയോ ഒക്കെ ചെയ്താലും ഇങ്ങനെ ഒരു കല്യാണം നടക്കുമെന്ന് മോഹിക്കണ്ട അതിനു മുമ്പ് ഞാൻ ഇവിടുന്ന് പോയിരിക്കും ഈ സമയം യശോദ അവിടേക്ക് വരുന്നത് കണ്ട് രാധിക പറയുന്നു അമ്മ യശോദ ചോദിക്കാണ് എന്താ ചേച്ചി അനീതിയും കൂടി രാധിക പറയുന്നു അല്ലമ്മേ ദാസപ്പൻ ചേട്ടൻ വന്നത് എന്തിനായിരുന്നു എന്ന് ചോദിക്കുകയായിരുന്നു യശോദ പറയുന്നു ദാസപ്പം വന്നതെ നിന്നെ രാജകുമാരിയാക്കാനാ കണിമംഗലം പരമേശ്വരന് കേട്ടിട്ടുണ്ടോ നീ എന്താ പറയുന്നു ഞാൻ കേട്ടിട്ടില്ല യശോധ പറയുകയാണ് ഉള്ളവരാ കോടീശ്വരന്മാരാ കണിമംഗലം പരമേശ്വരന്റെ ഇളയ മോനാ വരുൺ വിദേശത്തെ പഠിച്ചിരുന്നത് ഇപ്പൊ നാട്ടിലുണ്ട് നിന്നെ എവിടെയൊക്കെയോ വെച്ച് കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ ഈ ആലോചന വന്നത് ഭാഗ്യമാണ് കുട്ടി മഹാഭാഗ്യം ഏത് പെണ്ണും ചെന്ന് കേറാൻ കൊതിക്കുന്ന ഒരിടമാണ് തലയിലെടുത്തുള്ളവർക്കെ നടക്കൂ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ട് നാളെ തന്നെ അവര് ചിലപ്പോൾ പെണ്ണ് കാണാൻ വരും സന്തോഷത്തോടു കൂടി രാധിക ചോദിക്കുന്നു ആണോ അമ്മ യശോദ പറയുകയാണ് ഉണ്ടാകും ദാസപ്പം പോയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ വന്നേ മോളെ നാളെ വരുന്നതെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ട് അങ്ങനെ യശോധ അവിടെ വന്ന് പോകുമ്പോൾ പ്രിയങ്കയെ ഒന്ന് നോക്കിട്ട് പിന്നാലെ പോകുകയാണ് രാധിക പ്രിയങ്ക കയ്യിലിരിക്കുന്ന ലഡു എടുത്ത് വലിച്ചെറിഞ്ഞ് ചവിട്ടി പൊടിക്കുകയാണ് ഏത് കണ്ട് തിരിഞ്ഞു നോക്കി ഞെട്ടി നിൽക്കുകയാണ് രാധിക പ്രിയങ്ക പറയുന്നു ചെല്ല ചെന്ന് ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോ കൂട്ടത്തിൽ മനസ്സിൽ കുറിച്ചിട്ടോ ഇങ്ങനെ ഒരു കല്യാണം നടക്കില്ല എന്ന് ഏത് കണ്ടിട്ട് രാധിക ഞെട്ടി നിൽക്കുമ്പോൾ പ്രിയങ്ക അവിടെ നിന്ന് പോകുകയാണ് ശേഷം വിഷമത്തോടു കൂടി ആലോചിച്ച് കേൾക്കുന്ന രാധികയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാശിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗേഷർമ്മ ചാനൽ